Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
എനിക്ക് പിറകെയാണോ ലോകം, അതോ ലോകത്തിന് പിറകെയാണോ ഞാൻ, എനിക്കറിയില്ല. എന്തായാലും കാലത്തിൻ്റെ അനിവാര്യ ഘടകമാണ് ഞാൻ. സന്തോഷകരമായ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് മനുഷ്യജീവിതത്തിലെ അതിധന്യമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. നിങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ? അല്ല, ഞാൻ ആരാണെന്ന് ഇതുവരെ മനസ്സിലായില്ല അല്ലേ? ചന്ദ്ര, നീ പന്തലഴിക്കാൻ എന്തിനത്ര തിടുക്കം കൂട്ടുന്നേ? നീ ജിക്കുമോന്റെ അടുത്തേക്ക് ചെല്ലേ, അവൻ അവിടെ കിടന്ന് ദേഷ്യം പിടിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ദേഷ്യം കൊണ്ടല്ല അച്ഛമ്മേ, ബാവിച്ചയെ കെട്ടിച്ചു വിട്ടത് അവൻ ഇഷ്ടപ്പെടാത്തോണ്ടാ. ബാവിച്ചയ്ക്ക് കൂട്ടുപോകാനായി കൂട്ടുകാരെ അയച്ചു വിടുന്നതാ. ഇതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് ഞങ്ങൾ ഒരു ടൂർ പോവുക. ആദ്യം കേരളം, പിന്നെ ഭാരതം, പിന്നെ ചിലപ്പം ലോകം മുഴുവനും. എല്ലാം ഞാൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു. അത് ശരിയാ, പഠിക്കാത്തവന്റെ പാഠപുസ്തക സഞ്ചാരമാണെന്ന് പണ്ട് നമ്മുടെ അച്ഛൻ പറയുമായിരുന്നു. ഏതായാലും നിന്റെ തീരുമാനം നല്ലത്. ചേച്ചി പുറപ്പെട്ടുള്ളൂ, അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എവിടെ പോയാലും വിളിച്ചേക്കണം. ജിക്കു, ഡാ ജിക്കു, ജിക്കു മോനെ, മോൻ ഇങ്ങോട്ട് വന്നേ. എനിക്ക് വാവച്ചിയുടെ പോണം. പോകാം, അതിനല്ലേ പപ്പ തയ്യാറെടുക്കുന്നത്. വാവച്ചി വിരുന്നു വരുന്നതിന് മുമ്പ് അങ്ങോട്ട് പോയി കാണാം. നമ്മള് ലോകം മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടേ വരൂ എന്ന് പറയണം. പക്ഷെ ഇതിനൊക്കെ പെട്ടെന്ന് റെഡിയാവണമെങ്കിൽ പപ്പാക്ക് ജിക്കുവിന്റെ സഹായം വേണം. മോനു 10,000 രൂപ ATM പോയി എടുത്തോണ്ട് വരണം. 10,000 എവിടെയൊക്കെ പ്രസ് ചെയ്യണം? One. Good. Two. No. 0-0. Correct. 0. Okay. പപ്പയുടെ ATM നമ്പർ എത്ര? ഓർക്ക്. ഇട്ടി. എന്താ? വാ മോനെ. ദാ വരുന്നു വരുന്നു. എല്ലാ കാര്യങ്ങളും ഇനി ജിക്കു ഒറ്റയ്ക്ക് ചെയ്ത് ശീലിക്കണം. ഇട്ടി, നീ ജിക്കുവിനെ കൊണ്ട് ATM കൗണ്ടർ വരെ ഒന്ന് പോയി. എന്റെ അമ്മോ, ഇപ്പോഴോ? എന്റെ സാറേ, എനിക്ക് പിള്ളേരെ പിറക്കണ്ടല്ലേ, സ്കൂൾ വിടാൻ നേരമായി. എന്നാ പെട്ടെന്ന് പോയച്ചു വാ. ജിക്കു, നീ ATM കാർഡിന്റെ നമ്പർ ഓർത്തോ. എന്റെ പൊന്ന് സാറേ, ദേ സമയം പോയിക്കൊണ്ടിരിക്കുക, കുട്ടികൾ വെയിറ്റിംഗ്. സാറിന് കുറിച്ചു കൊടുത്തേ. സാരമില്ല, പപ്പ കുറിച്ചു തരാം കേട്ടോ. ഇട്ടി, നീ ഒരു പേപ്പർ തന്നെ. പേപ്പർ തന്നെയാ നോക്കുന്നത്, പേപ്പറൊന്നും കാണുന്നുമില്ല. സാർ, ഈ നോട്ടിനകത്ത് കുറിച്ചു കൊടുക്കും. ഏയ്, കറൻസി നോട്ടി കുറിക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ പെൻസിൽ വെച്ച് കുറിച്ചുതരാം, തിരിച്ചു വന്നാൽ ഉടനെ. എന്നിൽ അടയാളം രേഖപ്പെടുത്താൻ വരുമ്പോൾ സത്യത്തിൽ വിഷമമാണ്. അടയാളപ്പെടുത്തിയ ആളിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകാൻ സമയം വൈകി, കുട്ടികൾ വെയിറ്റിംഗ്. ദമനെ, നമ്പർ ദാ, കാർഡ്. വേഗം ചെല്ല, വേഗം ചെല്ല. മോനെ ജിക്കു, വാ മക്കളെ. നമ്പർ കുറിച്ച നോട്ട് തിരിച്ചു കൊണ്ടുവരണേ. ഓക്കേ പപ്പാ. ഇവിടെ ഇരുന്നോണം, കരുതരുത് കേട്ടോ. മക്കളെ കേറ്, എന്തിനാ ഇത്ര ഒരുങ്ങുന്നേ, കേറ് കേറിക്ക്. പുറത്ത് പോകുമ്പോ മക്കളെ വന്നേ, കേറിക്ക്, കേറ്, സമയം പോകുന്നു. കേറ് മോനെ, വാ വാ വാ, കേറ് കേറ് കേറിക്ക്. അങ്ങനെ അത് ഇരിക്ക. പപ്പ!
ഇനിയിപ്പോ എനിക്കുമീത് പരുന്തും പറക്കില്ല. പക്ഷേ വല്ലാത്തൊരു ശൂന്യതയാണിപ്പോൾ. എന്നിലൂടെ അല്ലെങ്കിൽ എന്നെയും ചേർത്ത് അത്ഭുതകരമായ ഒരു കർമ്മം ചെയ്തു തീർക്കുന്ന കരങ്ങൾ ആരുടെ, ബുദ്ധി ആരുടെ എന്ന അന്വേഷണത്തിലാണ് ഞാൻ എപ്പോഴും. പക്ഷേ ഇതൊരു വലിയ കൗതുകമാണ് കേട്ടോ, എന്നെ തിരിച്ചറിയാൻ കഴിയാത്തവരോടൊപ്പമുള്ള ഈ കൂട്ടുകെട്ട്. ഒരു ഗിഫ്റ്റ് വാങ്ങണം, എല്ലാത്തിനും എ ഗ്രേഡ് ഉണ്ട്. ശരി, അപ്പം എത്തിയില്ല. ഫിഫ്റ്റി ഫിഫ്റ്റി, താൻ പാതി ദൈവം പാതി. ആഹാ, ഇത്ര വേഗം എത്തിയോ? ഓരോ ദിവസവും നീ അങ്ങ് ചെറുപ്പമായി ചെറുപ്പമായി വരല്ലേ. പ്രണയം വൃദ്ധരെ പോലും പതിനാറുകാരി ആക്കുമെന്നല്ലേ. ഇപ്പോഴെങ്കിലും തുറന്നൊന്ന് സമ്മതിച്ചല്ലോ, സന്തോഷമായി. റീന, മോൾക്കെന്തോ ഗിഫ്റ്റ് വാങ്ങണം എന്ന് പറഞ്ഞല്ലോ. സോറി, വേണ്ട ജീവൻ, ഒരു മിറാക്കിൾ നടന്നു. എന്താ? എന്റെ മോളുടെ എല്ലാ കാര്യവും അങ്ങനെയാ. ബിൽഡപ്പും സസ്പെൻസും ഒക്കെ കളഞ്ഞ് പറ റീന, എന്താ സംഭവിച്ചത്? മോൾക്ക് ഗിഫ്റ്റ് വാങ്ങാൻ ഞാൻ പണം ചോദിച്ചില്ലേ? ഫോൺ കട്ടായതും 1000 ഈ നോട്ട് അന്തരീക്ഷത്തിലൂടെ പറന്നു വന്ന് എന്റെ ദേഹത്ത് ഒട്ടിയിരുന്നു. ഇതിന്റെ ഉടമയെന്ന് തോന്നുന്ന ആരെയും ഞാൻ അവിടെയൊന്നും കണ്ടില്ല. ജീവൻ, എന്താ ഇത്? സുന്ദരിയാരി വിധവയ്ക്ക് ആയിരങ്ങൾ തന്ന് സഹായിക്കാൻ ആളുണ്ടാവും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മൊബൈൽ റീചാർജ് ചെയ്യാനും ലിഫ്റ്റ് തരാനും ഗിഫ്റ്റ് തരാനും എന്തിന്? പ്രമോഷൻ വരെ വാഗ്ദാനം ചെയ്തിട്ടില്ലേ? ഏത് നേരത്തെ എനിക്ക് തോന്നിയോ, എന്നെ അവഗണിക്കുന്നവരോട് എനിക്കൊരുതരം പ്രതികാര ബുദ്ധിയാണ് തോന്നുക. എനിക്ക് വേണ്ടി ഞാൻ അവരെ കാത്തിരിപ്പിക്കും, കരയിപ്പിക്കും.
ഈ നിഷ്കളങ്ക സൗന്ദര്യത്തോടൊപ്പം ഇനി ഞാനും. മാല കെട്ടാനാണ് ഓടി കഴുതേ നിന്നെ പഠിപ്പിച്ചേ. ഇരിക്കേ, ഇതെല്ലാം പോളിഷ് ചെയ്യ. എന്തേ നോക്കണേ, പണി തീർക്ക്. എവിടെ ഞാൻ ഇന്നലെ തന്നിട്ട് പോയ ആഭരണം? വേഗം, 12 മണിക്കൂർ മതി സാറേ ഇതൊന്ന് വെളുക്കാൻ. ശരിയാണ്. 25 രൂപ ഫീസോ? എന്നാ പിന്നെ എന്റെ വിക്കനും വേണം കാശ്. എല്ലാവർക്കും വെള്ളിയിട്ടൊക്കെ ഇറക്കും, നിങ്ങൾക്ക് വെളുക്കും. അതാ അസുഖം. ആ അസുഖത്തിനുള്ള മരുന്നിന് വേണ്ടിട്ടാ സാറേ ഈ പൈസ. അയ്യോ ഇത് പോരാ സാറേ, ഇത് എന്നെ കൂടുതൽ അപ്പിടിക്ക്. ഭാര്യയുടെ അരഞ്ഞാണം വെളുപ്പിച്ച് കുടുംബം വെളുക്കും. അധ്വാനിക്കുന്നവരുടെ ഹൃദയതളമാണ് ഞങ്ങളുടെ സംഗീതം. പരേഡിനിട്ട് കാലിന്റെ പെരിവരൽ കീറി എന്റെ തയ്യലിന്റെ ഗുണവതിയാരം. ഇത് നിന്റെ കൈക്കാർക്ക് കൊടുത്തിട്ട് എനിക്ക് കാശ് തന്നാ മതി, 3500 രൂപ. അയ്യോ കടവുളേ, എപ്പടി അപ്പടി. നീ വിചാരിച്ച 3500 രൂപ വലിയ തുകയാറോടി? കാശ് ഇല്ല സാറേ, ഞങ്ങള് പാവങ്ങള്. നീയൊക്കെ എവിടെയാ കാശ് വിട്ടു വെക്കണേന്ന് എനിക്ക് അറിയാരി. കഞ്ചാവിന്റെ കണക്കോ അതോ നിന്റെ റേറ്റോ വല്ലതും ആണോടി? 50-50. ബാക്കിക്ക് ഞാൻ പിന്നെ വരാം. ചെരുപ്പ് കുത്തല്ല, നിനക്കെ കുത്തേ പറഞ്ഞിട്ടുള്ളൂ. നിന്റെയൊക്കെ വർഗമില്ലാതായാലേ ഈ ലോകം നന്നാവും. എന്റെ സ്ഥിരം സീറ്റിലാ കളി.
എന്നാ കോപ്പിലെ പാട്ടടാ ഇത്? നിർത്തു ഭണ്ഡാരം, ആർക്ക് കേൾക്കാന്? സാറേ, ലിഫ്റ്റ് ആയിട്ട് അടിയൻ ഇവിടെ ഉണ്ട്, പോകാൻ നേരത്തെ ഒന്ന് വിളിച്ചേക്കണേ. സാറിന്റെ കൂടെ പോയാൽ ഓടിക്കത്തില്ല, അതാ ഐഡിയ. വേണ്ട, ടച്ചിങ്സ് ഒന്നും വേണ്ട, വേണേ പറയാം. ശരി സാർ. കുറവ് വല്ലതും ഉണ്ടോ സാർ? എനിക്കാകെ വിശ്വാസം നിന്നെ മാത്രമാണ്. ഞാൻ ആരാണെന്ന് അറിയാലോ? ഓ, അറിയാം, എല്ലാം ചന്ദ്ര സാർ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പണം ഇതിലുണ്ട്, ആളിന്റെ അഡ്രസ്. ശരി, ഈ വ്യക്തിയുമായി സാറിനുള്ള ബന്ധം? അത് നീ അറിയേണ്ട വിഷയമേ ആണ്. അറിയണം സാറേ, ആ വിഷയം അറിഞ്ഞ പകയുടെ തീക്ഷ്ണത കൂടും, കൃത്യത്തിന് ചടുലത വരും, തീവ്രവും തീക്ഷ്ണമായ ഒരു രഹസ്യ സ്വഭാവം നിലനിൽക്കും. എന്റെ സുഹൃത്തിന്റെ ഭാര്യ, ഇനി എന്താ വേണ്ടത്? എങ്കിൽ ആ സുഹൃത്തിനെ കാണണം, സംസാരിക്കണം. എന്ത് കാണാനാണ് എന്റെ വായി നോക്കി നിൽക്കണേ? കൊട്ടിപ്പാറ! എന്റെ ഭാര്യ എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വ്യക്തമായ തെളിവുകൾ എന്റെ പക്കലുണ്ട്. നീ പറഞ്ഞ തുക, നോ മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനിയൊന്നും പറയണ്ട സാറേ. ടി എ സാധാരണക്കാരൻ അസാധാരണക്കാരനും വണ്ടിക്കൂലി വേണം സാറേ, പോലീസുകാരെ പോലെ അല്ല.
അടിക്കും മറുവഴിയില്ല, അലയും ഹൃദയത്തിന് അതിരുകളില്ല, അകം കാട്ടിടാതെ അടുക്കുന്നു നമ്മൾ. നുരയും ലഹരിക്കും മറുവഴിയില്ല, അലയും ഹൃദയത്തിന് അതിരുകളില്ല, അകം കാട്ടിടാതെ അടുക്കുന്നു നമ്മൾ. പണമൊരു മണമൊരു അടയിരിക്കില്ല, പറന്നുയൻ മറന്നുയൻ പിടിതരുകില്ല. സമയം തികയത്തില്ലെന്ന്. ആ സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസോ? കുഴപ്പമൊന്നും വരില്ല. അമ്മതേ ഇതുവരെ പൂജാമുറിയിലായിരുന്നു. ആ ഒട്ടും സമയങ്ങളേതെ, നാളത്തേക്കുള്ളത് പഠിക്കാൻ നോക്ക്. ഏ ആ പപ്പ വരുമായിരിക്കും, നന്നായി പഠിക്കട്ടോ. എന്നാ ശരി മോളെ. നിന്റെ കുട്ടൂനെ ഇവിടെ ആരും പിടിച്ചു തിന്നില്ല, ദാ അത് ഇവിടെ തന്നെ ഉണ്ട്. ശരി ശരി, എന്നാ ശരി. പറഞ്ഞ പോലെ ആ കുട്ടൂനെ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. മാഡത്തിന് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം? എനിക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, മരിക്കാൻ ഭയവുമില്ല. പക്ഷെ എന്റെ മോള്, എന്റെ മോള് അയാളെ നിരീക്ഷിക്കണം. സത്യം പറ, നിങ്ങളെ അയാളെ ഏർപ്പെടുത്തിയതല്ലേ? അല്ലേ? എന്റെ കൂടെ പറപ്പായി കരുതി എന്നെ രക്ഷിക്കണം. പണത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇത് ചെയ്യുന്നത്? അയാൾ തന്നതിന്റെ ഇരട്ടിപ്പണം. ഞാൻ പണമല്ല, അതിലേറെ മൂല്യമുള്ള ഓർണമെന്റ്സ് ഞാൻ തരാം. എന്നെ രക്ഷിക്കണം. Thank you.
അവളോട് മാത്രമേ ഇത് അറിയൂ. അവൾക്ക് വേണ്ടിയ ഞാൻ എന്നെ കൊന്നതായി തെളിവ് നൽകിയാലേ അയാളെ പണം തരുവല്ലേ. പണം കൈപ്പറ്റി കഴിഞ്ഞിട്ട് ഞാൻ കരാർ ഏറ്റെടുക്കാറുള്ളൂ. പക്ഷെ എന്റെ കൂടപ്പുറപ്പെന്ന് പറഞ്ഞെടുത്ത് കരാറുകൾ തെറ്റുകയാണ്. അത്യാവശ്യം വേണം തെളിവുകളൊക്കെ ഉണ്ടാക്കണം. മാഡം രക്ഷപ്പെട്ടു. പണമായിട്ടൊന്നുമില്ല. വണ്ടിക്കൂലിക്ക് ഇതാണെന്ന് തോന്നുന്നു അതിധന്യമായ മുഹൂർത്തം. ഇവിടെ ഞാനൊരു ജീവന്റെ മൂല്യമാകുന്നു. എന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ അതെ പിന്നെയും പണി. 65 രൂപയ്ക്ക് 1000 രൂപ തന്ന ഈ പാതിരാത്രിക്ക് ഞാൻ എവിടെ പോയി ചില്ലറ ഉണ്ടാക്കാനാ? നിങ്ങളിവിടെ ഇറങ്ങിക്കോ. ഹലോ ഹലോ, ഏയ് സുഹൃത്തേ, ഇത് രാത്രിയല്ലേ, സ്ത്രീകളോട് അല്പം കൂടി ഒന്ന് മര്യാദയായിട്ട് പെരുമാറ. ഓ ഇതിനിടെ അതൊക്കെ കണ്ടുപിടിച്ചോ? എന്നാ നിങ്ങളെ ചില്ലറ ഉണ്ടാക്കിയതാ? നട്ടപ്പാതിരാക്കി വീട്ടിൽ കിടന്നുറങ്ങാനുള്ളതിന് ആ കുട്ടിക്കൊരു ടിക്കറ്റ് കൊടുത്തേ. കുട്ടി വിരോധം ഇല്ലെങ്കിൽ ഇവിടെ വന്നിരുന്നു. കണ്ടക്ടർ തന്റെ പ്രൊഫഷന്റെ ഭാഗമാ ചില്ലറ കളക്ട് ചെയ്ത് വെക്കാന്നുള്ളത്. ഓ പിന്നെ ചില്ലറയുള്ളതൊക്കെ കാണിക്ക വഞ്ചി കൊണ്ടെടുത്ത് വലിയ നോട്ടുമായിട്ട് വണ്ടിയിലോട്ട്. ചങ്ങനാശ്ശേരിന്ന് ചോദിച്ചെന്നേ. ആ ശരി ശരി. Thank you.
കുട്ടി വെച്ചോളൂ. കണ്ടക്ടർ സർ, തൃശൂർ ആയതോ മുഞ്ചെ ബതാന. ഹിന്ദി പഠിക്കാതെ ഇപ്പൊ ടിക്കറ്റും കൊടുക്കാൻ പാടില്ലാതായി. കുന്തം പിടിച്ച ഏർപ്പാട്. ബത്താന എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് എന്നോ അല്ലോ ആയിരിക്കും. ആ, മൂന്നാം തീയതി ഷൂട്ടിംഗ് കഴിയും. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഞാൻ ഉടനെ അങ്ങ് എത്തും. ആ തൃശൂർ ശക്തനായിട്ടുണ്ട്. ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങിക്കോ. ഹിന്ദിക്കാരന്മാരൊക്കെ ഇറങ്ങിയോ ആവോ, ഇതിനോടൊക്കെ എങ്ങനെ പറയാനാ? വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് കണ്ടക്ടറോട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. തൃശ്ശൂർ എന്ന് പറയാൻ പാടില്ലായിരുന്നോ? നമ്മുടെ സാംസ്കാരിക നഗരമല്ലേ? കുട്ടിക്കൊന്നും അറിയില്ല. തിടുക്കത്തിൽ ഞാൻ സ്ഥലപ്പേര് മറന്നുപോയി. കുഴപ്പമില്ല, പഠിപ്പിക്കാം. ഒക്കെയൊന്ന് ഓർമ്മിപ്പിച്ച് രാത്രിയിലൂടെ തങ്ങിയിട്ട് വെളുപ്പിനെങ്ങ് പോയാലോ? അമ്മയിടുക്കി സന്തോഷമായി. കുട്ടിയുടെ കയ്യിലൊന്നുമില്ലല്ലോ. ഈ ബാഗ് പിടിച്ചു റൂം എടുക്കുമ്പോ. കുട്ടി, കുട്ടി എടുത്തേ. വേറെ ആരും അറിയില്ല. സഹകരിക്കാൻ മനസ്സിലെ കാശ് തന്നിട്ട് പോയ. ഇതാ പണം എന്റെ കയ്യിൽ. ചില്ലറയില്ല. ചില്ലറയൊക്കെ കൈ നമ്മള് തരും. നോട്ട് നല്ലതായിരിക്കണോന്നേ ഉള്ളൂ. പെണ്ണുങ്ങളോട് 5,050. ആ കയ്യിലുള്ളതാന്ന് മനസ്സിലായി. എന്നോട് സഹകരിച്ചിരുന്നെങ്കിൽ ഈ എഴുതിയിരിക്കുന്നതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടായേനെ. മാത്രമല്ല, അതിൻ്റെ കൂടെ അത്രയും കൂടെ കൈമുള്ളി ചേർത്തേനെ. ഇനി എന്നെ വേണ്ട. 100, 200, 300, 400. ഈ 900, 935. പിടി. ഏതായാലും അച്ഛന്റെ ആത്മാവ് കാത്തു. ചിതാവസ്മം നിബഞ്ജനം ചെയ്യാനുള്ള പുറപ്പാടിനിടയില ഈ യക്ഷികളുടെ പരീക്ഷണം. അച്ഛാ പൊറുക്കണേ, എന്നെ രക്ഷിക്കണേ. അയ്യോ അയ്യോമേ, ഇത് വല്ല കള്ളനോട്ടോ മറ്റോ ആണോ? എന്തായത്? അസ്ഥി കുടത്തിലാക്കി പുഴയിലെറിഞ്ഞാൽ പോരാ. വിധി പ്രകാരം ചില കർമ്മങ്ങളൊക്കെ ചെയ്യണുണ്ടേ. എങ്കിലേ പിതൃവിന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുകയുള്ളൂ. എന്റെ അച്ഛന് മോക്ഷം കൊടുക്കാനും സ്വർഗത്തെത്തിക്കാനും ഒക്കെ എനിക്കറിയാം. ജന്മം കൊണ്ട് നല്ലതൊന്നും ചെയ്തിട്ടില്ല. വീട്ടിലിരുന്ന് ഉറുമ്പരിക്കണ്ടല്ലോ എന്ന് കരുതി ഒഴുക്കിയതാ. ഏത് നേരത്തെ തോന്നിയാവോ. Oh, yeah.
അച്ഛാ, എല്ലാം പുറത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കണം. ഈ വഴിയിലെങ്ങും തങ്ങാതെ നേരെ സ്വർഗലോകത്തോട്ട് പൊക്കോണം. ആ ഭഗവാനേ, രക്ഷിക്കണേ. വന്ന് വന്ന് ആളുകൾക്കൊന്നും ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ലാണ്ടായി. ഇനി വല്ല ജോലിയും ചെയ്ത് ജീവിക്കേണ്ടി വരുമെന്നാ തോന്നണ. കൈനീട്ടം പോലും തടഞ്ഞില്ല. ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. കർമ്മം ചെയ്തില്ലേലും ദക്ഷിണ തരാനായിരിക്കും. ആ പ്രസാദം എടുത്തോളൂ. അച്ഛന് മോക്ഷം കൊടുക്കണേ. പ്രാർത്ഥിച്ചതാണ്. ഈശ്വരാ, വേറെല്ലൊന്നും പെടാതെ കാത്തോണേ. തിരുമനസേ, നമസ്കാരം. നമസ്കാരം. ഒറ്റയ്ക്കേ ഉള്ളൂ? അത്രയേ ഉള്ളൂ. അവിടുന്ന് പറഞ്ഞ പോലെ അസ്ഥി ഞാൻ നിമജ്ജനം ചെയ്തു. നന്നായി. ഇനി ഒരു നമസ്കാരം കൂടി ആയാൽ പിതൃ വിഷ്ണുവെങ്കിൽ തന്നെ. ഓ, എനിക്ക് വേറെ ചില കാര്യങ്ങളൂടെ ഒന്ന് അറിയാനുണ്ടോ തിരുമനസ്? മോള് ഈയിടെയായി പഠിത്തത്തെ തീരെ പിന്നില്ല. അവൾക്ക് കോളേജിലോട്ട് പോകാൻ തന്നെ ഒരു വിദ്യാഗോപാലയന്ത്രം ജപിച്ച് 41 ദിവസം പീഠത്തിൽ വെച്ച് പൂജിച്ച് ധരിച്ചാൽ നന്ന്. പക്ഷേ 25 ദിവസത്തിനുള്ളിൽ അവൾക്ക് എക്സാം വരുമല്ലോ. അതിനെന്താ, ഇന്ന് തന്നെ വന്നേക്കാം. പീഠത്തിൽ വെച്ച് പൂജിച്ചത് ഇരിപ്പണ്ടേ? അതുകൂടാതെ സാരസ്വത കൃത നെയ്യ് വളരെ വിശേഷപ്പെട്ടതാണ്. വേണം തിരുമനസ്, വേണം. അതിന്റെ ചാർജ്. ഇല്ലത്തെ പീഠത്തിൽ വെച്ച് പൂജിച്ചതിന് കണക്ക് ചോദിക്കാനും പറയാനും പാടുള്ളതല്ല. ഒരു 10,000 പറയുമ്പം മറ്റൊന്നും വിചാരിക്കരുത്. ഒരു കാര്യം കൂടി, ഈയിടെയായി വീട്ടുകാരിക്ക് നമ്മോട് അല്പം താല്പര്യക്കുറവുണ്ട്. സശയനം കുറവാ അല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്നാലും ത്രിപുര പ്രചോദക യന്ത്രം തരാം. ഭാര്യയുടെ അരയിൽ കെട്ടണം. പിന്നെന്താ, അതിനെത്രയോ. വേണ്ട വേണ്ട, കണക്ക് പറയണ്ട, ഞാൻ തന്നോളാം. രണ്ടും കൂടെ ഇന്ന് തന്നെ കിട്ടും. ഷീവേലി കഴിഞ്ഞ് തരാം. ഒന്ന് തൊഴുതു വന്നോളൂ. ഓ ഓ, ഇതൊന്നും വേണ്ട, ഒന്നും വേണ്ട. നല്ല ബലവും ബലവും ഉണ്ടാക്കണം. ത്രിപുര പ്രചോദനം കേട്ടിട്ട് പോലുമില്ലല്ലോ. ആ, എന്തെങ്കിലും ആട്ടെ, ഫലം കിട്ടിയാ മതി. മറ്റേ പണം റെഡി ആയിട്ടുണ്ട്. നോമന് അദ്ദേഹത്തിനെ ഇന്ന് തന്നെ കാണാൻ പറ്റുമോ? ഞമ്മൾ ഇപ്പൊ അങ്ങോട്ട് പോറുണ്ട്. അമ്പലപ്പണി കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങി നോളി. ഓ,
യന്ത്രങ്ങൾ അവിടെയാ. വിദ്യാഗോപാലയന്ത്രം, ത്രിപുര പ്രചോദകം, ആഗ്രഹ വരപ്രാപ്തി രസ്തു. ഓം നമ ശിവായ മഹാദേവ. കായൊക്കെ റെഡിയാണല്ലോ. കണ്ടോ, കണ്ടു പഠിക്കണം പദമൈത്രി. എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പക്ഷെ പ്രായം ഒരു പ്രശ്നമാണ്. 36 തികഞ്ഞതിന്റെ സർട്ടിഫിക്കറ്റ് നോമിന്റെ കയ്യിലുണ്ടേ? പോരാത്തതിന് ശാന്തിപ്പണിയുടെ പാരമ്പര്യവും. സാരമില്ലെന്നേ, എല്ലാം നമ്മളെ സബൂറാക്കി തരാം. അതിന്റെ കൂടെയൊക്കെ സഞ്ചാരം. എന്നാ വെളുത്ത മുട്ടന് ഇജ് കാരവെള്ളം കുടിക്കും. നിങ്ങൾ ബരി. എന്തിനാ കാരവെള്ളം കുടിപ്പിക്കുന്ന കാസിം? മൂത്ത മുട്ടന്റെ ഇറച്ചി ഒന്ന് ഇളപ്പാക്കിയില്ലെങ്കിൽ ആർക്കും വേണ്ടാന്ന്. കുക്കറിൽ എത്ര കൂവിയാലും വേവൂലാന്ന് നടക്ക ബക്കുന്നവർക്ക് ഇത് വല്ല അറിയണം. അതിന്തല മാറ്റി പിടിക്കുക. തിരുമേനി ഇവിടെ നിക്കി, നമ്മളകത്തെ സിറ്റുവേഷൻ നോക്കിട്ട് വരാം. ആ മന്ത്രിക്കുള്ള കറുത്ത മുട്ടന്റെ തലയാണ്. ശരി ശരി. മന്ത്രി അല്ലേ മന്ത്രി, തേച്ചടുക്കുക. ശിവ ശിവ, മന്ത്രിയുടെ മോള് സ്കൂളില് തേപ്പുകാരന്റെ മോന് തേപ്പ് തന്നെ. വേഗം പോയി ഇസ്തിരി ഇടേ, സാറിന് നാളെ അസംബ്ലി ഉള്ളതാ. ഉള്ള നോക്കി പാത്ത് പോ. വിളിച്ചിട്ടാണ്. അല്ല മന്ത്രി ചോറ് തന്നിട്ടേ പോവുള്ള. ഓ, ഒന്നും പറയാൻ പറ്റില്ല അണ്ണാ, വില വിളി പോക്കല്ലേ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. എന്താ കാസിം, സ്പെഷ്യൽ ആയിട്ട് വല്ലതും? അത് നമ്മുടെ ജാനകി അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ദേവസ്വം മന്ത്രിയെ കാണാൻ മേലേക്കാവിലെ തന്ത്രി. നമസ്കാരം. എന്നാ പിന്നെ അങ്ങോട്ട് വരി. എന്റെ ശിവനെ. ആ സരി പറഞ്ഞോ. എന്താ സെറ്റപ്പ്? മ്ലേച്ഛം. കക്കൂസിലാണോ കാസിം മീറ്റിംഗ്? പണക്കാരിക്ക് എന്തു ആവാം. എന്തൊക്കെ കാണാൻ കിടക്കണേ. മന്ത്രി മന്ത്രി ശിവ ശിവ. പത്രക്കാരെ കൂടെ ക്യാമറക്കാരെ കൂടെ തോറ്റു.
ഈ പത്രക്കാരെയും പരിവാരങ്ങളെ ഒഴിവാക്കാൻ ഇതാ നല്ലത്. കക്കൂസ് അതെ വൈകില്ലല്ലോ കാസിമ. ഇല്ല മുഷ്ടോതാൻ നന്നായി. ഞമ്മക്കായി നിങ്ങള് സമയം കണ്ടെത്തിയല്ല. സമയമില്ല, വേഗം കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ മുമ്പേ എല്ലാം പറഞ്ഞിരുന്നതാ, ഇദ്ദേഹം വാമദേവൻ നമ്പൂരി കാവിൽ മന സ്വാമി. നിരന്തരമായി അയ്യപ്പസ്വാമി സ്വപ്നത്തിൽ വന്ന് വിളിക്കുന്നു, ശബരിമലക്ക് വായോ പാദസേവ ചെയ്യോ എന്നൊക്കെ. എങ്ങനെയെങ്കിലും വാമദേവൻ നമ്പൂരിയുടെ പേരൂടെ കുറിയിൽ കേറണം. ഇതേ സ്വപ്നം കണ്ട് അഞ്ചെട്ട് പേരുടെ പേര് നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങോട്ട് തരീന്ന് പറഞ്ഞത് മുഴുവനും കൊണ്ടുവന്നേ. അഞ്ച് കുറവാണല്ലോ. 5000 ആയിരിക്കും. അത് സാരില്ല, ബാക്കി കാസിമിന് കൊടുത്തു. 18-ാം പടി കയറ്റിവിടാനേ എന്നെ കൊണ്ട് സാധിക്കൂ. ബാക്കിയൊക്കെ അയ്യപ്പസ്വാമിയുടെ കൃപ വേണം. താന്ത്രിക വിദ്യയിലൂടെ താന്ത്രി തീരുമാനിപ്പിക്കും സാറേ. അത് കഴിവ്, വിധി. നിങ്ങളെയാണ് ശരിക്കും മതമൈത്രിയിൽ ജനങ്ങൾ മാതൃകയാക്കേണ്ടത്. തന്ത്രിയും കശാപ്പുകാരനും എന്തൊരു പൊരുത്തം. സന്നിധാനത്തിൽ 1 വർഷം കിട്ടിയെന്ന് വെച്ചാ ഇല്ലത്തിനൊരു പേരും വംശത്തിനൊരു പെരുമയാണേ. പണപ്പെരുമ അറിയിക്കുമ്പോ വന്നേക്കണം. എന്നാ പിന്നെ സന്നിധാനത്തില്. ഓ ശരി ശരി, അപ്പൊ ശരി. രേഖ അതൊരു ജനരേഖയാണെന്നാ തോന്നുന്നേ. ഇതൊന്ന് വെച്ച് പൂട്ടിയാലേ മനസ്സമാധാനം കിട്ടും. ഒന്ന് വേഗം വാടി. ആഹാ, പൂജാരി പ്രസാദിച്ചല്ലോ. ഒരു സർട്ടിഫിക്കറ്റ്. വേഗം വേഗം. ആ എന്റെ ഗുരുവരപ്പാ, ഒന്ന് വേഗം തുറക്കടി. കുറച്ച് കർപ്പൂരം കൂടി പൊടിച്ച് അകത്തേക്ക് ഇട്ടേക്ക്, കിടന്ന് പൂക്കരുത്. ഞങ്ങൾക്ക് ഏറ്റവും ഭയമുള്ള ഇരിപ്പിടമാണ് ലോക്കർ. ആരെയും വിശ്വാസമില്ലാത്ത ചിലർ ഞങ്ങളെ ഇതിനുള്ളിലാണ് സൂക്ഷിക്കുക. ദിനം പ്രതി ക്രയവിക്രയങ്ങളിലൂടെ ശരാശരി ഞങ്ങൾ ഔദ്യോഗികമായി 7 കൈകൾ മറിയും. അങ്ങനെ സംഭവിക്കുമ്പോൾ നികുതി ഇനത്തില് സർക്കാരിന് എന്നെ പോലെ ഒരാളെ കൂടി സമ്പാദിക്കാം. ഞങ്ങളുടെ ചാക്രിക ചലനം തടയുന്നവരോട് എന്തു പറയാൻ. ഞാൻ ഈ ചാനലും കോപ്പൊന്നും കാണുന്നില്ല. ഒരുത്തന്റെ പ്രവചനം എനിക്ക് കേൾക്കണ്ട. ഇനിയും വഴിപാടിനും തലമുട്ടടിക്കാനൊന്നും 10 പൈസ ഞാൻ തരില്ല. അതേറാ, അതെ 5 വർഷം ഞാൻ ചൊറിയും കുത്തിയിരുന്നോളാം. കത്താക്കണം കാലത്ത് എന്റെ രാഷ്ട്രീയം, നിന്റെ സമ്പത്ത്. എന്റെ ദൈവം, എന്നെ കൈവിടാതെ ഇതാ മതി. ഞാൻ നിന്നെ വിരുദ്ധം വിട്ടു കൊടുക്കില്ല. എന്താ ഏട്ടാ, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ
എല്ലാം ഓട്ടന്നല്ലേ പതിവല്ലേ. ദേ ഈ വെള്ളം കുടിച്ചേ, ടാബ്ലറ്റ് കൂടി കഴിക്കും. എന്തായാലും വോട്ടെണ്ണൽ പൂർത്തിയായില്ലല്ലോ. എല്ലാ തവണത്തെയും പോലെ അല്ല ഇത്തവണ. ദേവസ്വം ലിസ്റ്റ് അകത്ത ഭരണപക്ഷവും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ട. വോട്ടെണ്ണൽ ആരംഭിച്ച മിനിറ്റുകൾക്കുള്ളിൽ ഭരണപക്ഷത്തിന്റെ ഭാവി ത്രാസിലാടുന്ന കാഴ്ച കേരളത്തിൽ ഇതാദ്യമായാണ്. പയ്യന്നൂർ മണ്ഡലത്തിൽ എൻ ഡി ആർ പാർട്ടിക്ക് വീണ്ടും മേൽക്കോയ്മ. ഇപ്പോൾ കിട്ടിയ ലീഡ് നിലയിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ ശ്രീ ധനപാലന്റെ ലീഡ് നിലയെ മറികടന്ന് എതിർ സ്ഥാനാർത്ഥി മോഹനകൃഷ്ണൻ 752 വോട്ടുകൾക്ക് ലീഡ് ചെയ്തു. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഭാവി അരക്ഷിതാവസ്ഥയിലാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശ്രീ ധനപാലന്റെ തോൽവിയോടെ RSS പാർട്ടിയുടെ കണ്ണൂരിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് FDR പാർട്ടിയുടെ കോട്ടയായി മാറുമെന്ന മാറ്റേണ്ട സാഹചര്യമാണ്. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഈ നോട്ട് മെത്തിൽ എനിക്ക് കിടക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇത് പാടില്ല എന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ. പണത്തി ചവിട്ടി കിടക്കയൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ. ഇത് കണ്ടോടി, നോട്ടിങ്ങനെ കാണുമ്പോഴും അതിലിങ്ങനെ ലഭിക്കുമ്പോഴാ എന്റെ മനസ്സ് നോർമലാകുന്നത്. അതെ, നമ്മുടെ ജാനകി ആശുപത്രിയിൽ മകളുടെ അടുത്ത് പോണെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും കുറച്ച് കാശ് കൊടുത്തു വിടണം. അവരുടെ മനസ്സിന്റെ തൃപ്തി നമുക്ക് ഗുണം ചെയ്യട്ടെ. രസകരമായ വസ്തുത ഭരണപക്ഷത്തിരിക്കുന്ന മന്ത്രിമാരോടുള്ള ജനങ്ങളുടെ പ്രതികരണമാണ്. അയ്യോ, ഇത് 500 ഉള്ളൂ, ഇത് പോരാ. ഞാനിതൊന്നും എണ്ണി നോക്കട്ടെ. വേണ്ട വേണ്ട, പുറത്തേക്ക് പോകുന്ന കാശിന്റെ കണക്ക് എനിക്ക് കാണുകയും കേൾക്കുകയും വേണ്ട. പോ, ഇത് കൊടുത്തേച്ചിട്ട് വേഗം വാതിലടിച്ചിട്ട് വാ. പോ പോ പോ. എനിക്ക് ബിപി കൂടുന്നു. പോ പോ. ഇവിടെ ഞാൻ സ്വതന്ത്രനാകുകയാണ്. കണക്കിൽപ്പെടാത്തവരുടെയും കള്ളന്മാരുടെയും ഇടയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഏതായാലും ജാനകിയമ്മ ആശുപത്രിയിൽ നിന്ന് പോയിട്ട് വാ. ആ ശരി. ആ കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്. ആ ഞാൻ ചെയ്തോളാം. ആ എന്തായി നിന്റെ ചുമയ്ക്ക് കുറവില്ലേ? എന്നാ ജാനകിയമ്മ, ഏതാവത് മുടിവ് തിരിഞ്ചാച്ച? ഒന്നും അറിയില്ല. നമ്മ അയ്യാ തോക്കാതെ നീ ആശുപത്രിക്ക് പോയിട്ട് വരാം. ആര് തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ലപ്പാ, നമ്മുടെ നാട് നന്നായാ മതി. അമ്മ കുഴന്തയ്ക്ക് സ്വത്തും അരസിൽ വിസയെല്ലാം തെരിയാതുമാ. അതാ അതാ നല്ലത്, അവനെ അങ്ങനെ തന്നെ വളർത്തണം. ജോയ്, എല്ലാരും ഒഴിവാക്കി ആ ഗേറ്റ് ഒന്ന് ലോക്ക് ചെയ്തേക്ക്. ശരി മേഡം. ജീവിതം തുളഞ്ഞത് അച്ഛനമ്മമാരെ മറന്ന് കണ്ടവൻ്റെ കൂടെ തുള്ളാൻ പോയത് പോരേടി നിനക്ക്. എന്താടാ ഇത്ര നോക്കാൻ? സാറേ, അരവിന്ദന് ഇന്ന് ലീവ് എടുത്താ ശരിയാവില്ല. സാർ അങ്ങനെ പറയരുത്, ചില പേഴ്സണൽ കാര്യങ്ങളുണ്ടാ. ഈയിടെയായിട്ട് പേഴ്സണൽ കാര്യങ്ങൾ ഇച്ചിരി കൂടുതലാ. ഇതെല്ലാം ഡീൽ ചെയ്തിട്ട് പോയാ മതി. ഹലോ,
എല്ലാവരുടെയും പരാതി പരിഹരിക്കാനേ അരവിന്ദൻ ദൈവമല്ല, അറ്റൻഡറാ അറ്റൻഡർ. അതല്ല, ഈ മെഡിക്കൽ കോളേജിൽ സാറ് ദൈവമാ. സാറേ, എൻ്റെ കുഞ്ഞിൻ്റെ ബെഡിൻ്റെ കാര്യം പിടികിട്ടിയില്ലേ? ഞാനാ മിനിസ്റ്ററുടെ വീട്ടിലെ. അതൊന്നും പറഞ്ഞാലൊന്നും ഇവിടെ കിളി കൊത്തൂല. വാവേ, ഇന്നിട്ട് മൂന്ന് ദിവസത്തെ ശാരിക്ക് ബെഡ് ഉപയോഗിക്കാം. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 മണിക്കൂർ ആയില്ല സാറേ, ഇത്തിരി കാരുണ്യം. ചായ വാങ്ങാൻ പോകുമ്പോഴേ പുറത്തുനിന്ന് കാരുണ്യം കിട്ടും, ഇപ്പോഴാണ് കുറെ പേർക്ക് അടിക്കുന്നുണ്ട്. അല്ല, വെറുതെ അല്ല നിങ്ങളുടെ കൊച്ചുമോളെ കണ്ടവന്മാര് പീഡിപ്പിച്ചത്. ആ കുഞ്ഞു കിടന്ന കട്ടിലല്ലേ തള്ളേ. സാറേ സാറേ, ഇതോടെ ഒന്ന് നോക്കിട്ട് പോണേ. വെറുതെ ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇതിന്റെ വിലയും ചോദിച്ചു നോക്ക്. ഹലോ, ആ അറവുശാലിന്റെ തൊട്ടപ്പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അരവിന്ദൻ പറഞ്ഞു പറ തരും. ആ ഹലോ, എവിടെ എത്തിയടാ ചക്കര? അരവിന്ദൻ പറഞ്ഞ 50-50 അല്ല, 100% ഓക്കെയാ, ഒന്നും പേടിക്കണ്ട. നീ വന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോ ഞാൻ അവിടെ ഉണ്ടാവും, തീർച്ച. ഇവിടെ ഒന്നും വേണ്ട, നിങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുവയ്ക്കോ. സാറേ അങ്ങനെ പറയല്ലേ സാറേ, വിട്. കുറച്ചുകൂടെ കൂട്ടിത്താ, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല. അതെ, വെട്ടി പീസാക്കി ബോഡി ഇവിടെ ആർക്കും വേണ്ട. ഞാൻ തുന്നിക്കൂട്ടി എത്രയെങ്കിലും ശരിയാക്കിയത്. എന്റെ പൊന്നു ചേട്ടാ, എന്തെങ്കിലും കൂടുതൽ കൂടുതൽ സെറ്റിൽ ചെയ്യും. അവരെ മോന്റെ ബോഡിയല്ലേ, മോന്റെ ബോഡി വെച്ച് വില പേശാതെ കിട്ടുന്ന കാശിന് വല്ല സ്റ്റുഡൻസും പഠിക്കാൻ കൊടുക്ക്, കുറച്ച് പണവും കിട്ടും പുണ്യവും കിട്ടും. എന്റെ പൊന്ന് സാറേ, നിവർത്തികേടൊന്നും വേറെ ഒരു മാർഗവുമില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ദഹിപ്പിക്കാനൊന്നും ഒരു സാഹചര്യമില്ല. അരവിന്ദൻ പറഞ്ഞോണ്ട് 1500 തരാം, ഇല്ലേ മാറിയെടുത്തോ പൊക്കോ. പിള്ളേർക്ക് പഠിക്കാനും പരീക്ഷണത്തിനൊക്കെ ബോഡി ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞ തോക്കിയാണെങ്കിൽ നടക്കും, ഇല്ലേ നടക്കും. ചേട്ടാ തർക്കിച്ച് നിൽക്കാൻ സമയമില്ല, മോർച്ചൽ സൂക്ഷിപ്പെന്നുള്ള എന്റെ പണി പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും അജ്ഞാത ശവം പറ്റി ഞാൻ ജീവിച്ചോളാം. സാറേ എന്തെങ്കിലും കൂടെ തന്നിട്ട് പോയി തന്നാ മതി ചേട്ടാ. സാറേ എന്താ സാറേ? ഒരാള് വിളിക്കാതിരുന്നാ മതിയായിരുന്നു. നീ എന്തോ മ്യൂസിക് കമ്പോസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? ഉണ്ട്, ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ീർ കാറ്റിനു യാത്ര
എങ്കോട്ടാ ചേട്ടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. ഈ ബാഗ് വെച്ച് ശീഘ്രം വെച്ചിട്ട് ബാഗ് ആരെങ്കിൽ വരാം. ഇവിടെ ഇരുന്നു എല്ലാം വിവാഹശേഷം, ഇപ്പൊ പഠനം മാത്രം. ഒട്ടേറെ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടാ നിന്നെ ഞാനിപ്പോ പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാ എന്നെ ഗൾഫിൽ വിട്ട് കാശുണ്ടാക്കാൻ? കൊല്ലും ഞാൻ. വിവാഹമൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ രണ്ട് കൊച്ചുങ്ങളൊക്കെ ആയിട്ട് ഗൾഫ് പോയാ മതി. ഇതാപ്പിടി. ശരി, പോക്കറ്റ് മണി ഒരുപാടുണ്ടല്ലോ. പിന്നെ എന്നിലൂടെ കടന്നു പോയവരെല്ലാം എന്നിലേക്ക് തന്നെ കടന്നു വരുന്ന വിചിത്ര കാഴ്ച. അമ്മ പറയട്ടെ, അടിഞ്ഞൊതുങ്ങിയൊക്കെ ഇരിക്കണം കേട്ടോ, ആവശ്യമില്ലാത്ത കൂട്ടൊന്നും വേണ്ട. സീറ്റ് ഉണ്ട്, 15-16. ഇന്ന് എനിക്ക് വരാൻ യാതൊരു വഴിയും ഇല്ല. ഇടി ഞാൻ വിളിക്കും. ടിക്കറ്റ് അവിടെ കാണിച്ചാ മതി. സാർ വരും. ഓക്കെ. സാറിന്റെ സീറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്ക് സാർ. ഇന്ന് സീറ്റ് കൺഫേം. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്നാ ചെയ്യാനാ? അമ്മച്ചിയുടെ ഓരോ വളിഞ്ഞ സ്വഭാവം. 10 ദിവസം ഇവിടെ നിന്നാ 10 ദിവസം മോളുടെ അടുത്ത് പോകണം. അതിനൊത്ത് തുള്ളാനായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വന്നേ. ശരി, വെറുതെ പുറത്തൊന്നും കറങ്ങാനൊന്നും. എക്സ്ക്യൂസ് മീ, ദിസ് ഇസ് മൈ സീറ്റ്. ഇറ്റ്സ് ഓക്കെ, കുട്ടിക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം, നോ പ്രോബ്ലം. നീ നിന്റെ സീറ്റിൽ ഇരുന്നാ മതി, ആ നമ്പർ ഒന്നും ഇവിടെ എടുക്കണ്ട. എല്ലാം പുലികളാ. Right. അമ്മ ധൈര്യമായിട്ടിരുന്നോളൂ, ഞാനില്ല കൂടെ. വയസ്സാങ്കാലത്ത് പറഞ്ഞാ കേക്കൂ, ഫ്ലൈറ്റ് ആണെങ്കിൽ 1 മണിക്കൂറത്തെ കാര്യമുള്ളായിരുന്നു. സാറൊട്ടും ഭയപ്പെടണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോള. വേണ്ട വേണ്ട, വിളിക്കണ്ട. വിളിച്ചിട്ട് എന്തോ എടുക്കാനാ? മടിവാളെ ചെന്ന് ഇറക്കി വെച്ചിട്ട് വിളിച്ചാ മതി. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഓ, എന്നെ കൊണ്ടൊന്ന് പറ്റിയോ? അമ്മ വന്നോട്ടെ. അമ്മയാണത്രേ അമ്മ. നമുക്കമ്മ അറിയാം എന്റെ സാരം. സൂക്ഷിച്ചു പിടിച്ചോ. ഓക്കേ, ഇതൊന്നും അങ്ങോട്ട് വെക്കരുത്. അത് ഞാൻ പാത്തുക്കറേ. എന്നാ ഗമയാ അമ്മച്ചി? ചത്താലും ചത്തില്ലെങ്കിലും ഇനി അടക്കിനെ ഞാനുള്ളൂ. വണ്ടി എടുക്കടാ, ടെൻഷൻ മാറ്റിട്ട് പോവാന്നേ. അയാളെ യാത്ര മതിയൊക്കെ പോയെന്ന് തോന്നുന്നു. അതിന് നിനക്കെന്ത വിഷമുള്ള പോലെ ഉണ്ടല്ലോ. കരയുന്നു. നീ അല്ലേ? നീ പോക വേണ്ട കണ്ണ, പോക വേണ്ട.
നിങ്ങളെന്തായി പറയുന്നേ? ഇവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ? എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവളെ വന്ന് കാണാമല്ലോ, പിന്നെന്താ? ഇതുകൂടി വെച്ച് അവൾക്ക് ഇഷ്ടമുള്ളതൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇതൊന്നും വേണ്ടമ്മ, ഇനി അവൾക്ക് വേണ്ടതെല്ലാം മഠത്തിൽ നിന്ന് കൊടുത്തോളൂ. അമ്മ പോയിട്ട് പോയാ പോതും. അമ്മയും കൂടെ വരുമോ? ണല്ലോ, ആ ഇതാ നമ്മുടെ ബസ്, വാ മോളെ. അവിടെ അമ്മമാരും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. നീ എവിടേക്ക് തിരികെത്തിച്ച പോലെ പോകുന്നത്? അവിടെ നിൽക്ക്, നേരെ നോക്കി നടന്നോണം. നോക്കിയ ഗർഭോട്ടൊക്കെ നമ്മൾ ആ പെണ്ണിന് ചുറ്റും കേട്ടോ. സൂക്ഷിച്ചും കണ്ടു പോണം. നീ ഇങ്ങനെ വെച്ചാ, ഞാനൊരു നേഴ്സിംഗ് സ്റ്റുഡന്റ് അല്ലേ അച്ഛാ. ആ അതൊക്കെ ശരി തന്നെയാ, നീ മര്യാദയ്ക്ക് അകത്ത് പോയിരിക്കും, ഞാനിപ്പോ അങ്ങ് വരാം. ായ വണ്ടിയിലെ യാത്രക്കാരനാ? ആമോ സാർ. ഓ ഉക്കാല സീറ്റ് തന്നെയാണോ? കണ്ടിപ്പോ സാർ, പെണ്ണു വല്ല സീറ്റിലും പോയിരുന്നു. ആവോ മര്യാദക്ക് ഇവിടെ ഇരുന്നോണം കേട്ടോ. എടോ വലു ഒന്നും നോക്കണ്ട, ഒരു പ്രായമായ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാരും ശത്രുക്കളാ, ഓർത്തോ. തിരുമേനിയാണോ? പഴയ ത്രിപുരപ്രദേശ. ആ ആ ഇങ്ങ് വരട്ടെ. എന്റെ ശിവനെ, കവർന്നേ നിയമം നടപ്പിലാക്കാൻ ഞാൻ ചില നിയമവിരുദ്ധ വഴികളിലൂടെ സഞ്ചരിക്കാൻ പോവാണ്. ബസ്സില് മൈസൂർ രണ്ട് സീറ്റ് ബുക്ക് ചെയ്യും. സാറിനെ പറ്റിയും കേട്ടിട്ടുണ്ടാവും. നിന്നെ നാളെ രാവിലെ 6 മണിക്ക് മൈസൂർ എത്തിക്കൂടെ പരമതണ്ടി. സകല കാര്യത്തിനും വ്യക്തവും പരിവത്തമായ തെളിവാക്കി ജ്യേഷ്ഠ സഹോദര, ഇവിടെ അടുത്ത് റെഡിമെയ്ഡ് ഷോപ്പ് ഉണ്ടാകും. ഒരെണ്ണം ഉണ്ടായിരുന്നു, കുറച്ചു നാൾ മുമ്പ് പൂട്ടിപ്പോയി. എന്തിനാ സാറേ? ഒന്ന് സിവിൽ ഡ്രസ്സിലേക്ക് മാറാനായിരുന്നു. ഇവന്മാർക്കൊക്കെ എന്ത് ഭ്രാന്തായോ? സത്യം തെളിയിക്കാൻ ഞാൻ എന്ത് സഹിക്കും? ഇതാ സാർ, പുറപ്പെട്ടുള്ളൂ. താങ്ക് യു. ഓ സച്ചി,
ഇങ്ങനെ ഓടി നടക്കല്ലേ മോൾ, അവിടെ പോയിരുന്നു. ഹായ് അങ്കിൾ. മോടെ പേരെന്താ? മീനാക്ഷി. മീനാക്ഷി നല്ല പേരാ കേട്ടോ. അതായി മോളെ ആരെങ്കിലും സീറ്റിലൊന്ന് പിടിച്ചിരുത്തിക്കേ. മോളെ നീ വന്നേ. ആ എനിക്ക് ഉണ്ടായിരുന്നു മോടി, എല്ലാം പോയി. മേഡം കൊഞ്ച അന്ത സീറ്റിൽ ഉക്കാരിങ്ങളാ. ഓ സാർ, നീങ്ക എന്ത് സീറ്റ് വരമുടിയോ സാർ? രൊമ്പ ഒതുവിയാർക്കും മാങ്ങ സാർ. മാറി സീറ്റും മാറി സ്ഥാനപ്രംശം മഹാകഷ്ടം. നാരീ പ്രശോഭിതം. സോറി നോമാ ടൈപ്പല്ല. എന്താ? സ്പർശനമില്ല. ക്ഷേത്രത്തിലെ ശീല, സ്പർശിച്ച കുളിക്കണം. ചെറാസിൽ നിന്നെ തൊട്ട് ഞാനാ കുളിക്കണ്ടേ? നിന്നെക്കാൾ ഹൈജീനിക്കാ ഞാൻ. പൂജാരി ആണ്ട. ഫോൺ വരാൻ വേണ്ട സമയം. ശിവനെ ഇങ്ങോട്ട് വരാം സാർ. എവറിത്തിങ് റെഡി. പോവാ. നാളെ അല്ല സാർ, പാസ്പോർട്ടും ടിക്കറ്റും. ആ ഡേറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതും ബാക്കി ഡീറ്റെയിൽസ് നാളെ അറിയിച്ചോളാം. ഓ അതുപോലെ സാർ. പിന്നെ ശശി താൻ ഇവിടെ തന്നെ നിന്നാ മതി. ഓ അവരെ ആരെയും വിളിച്ചറിയിക്കാൻ നിൽക്കണ്ട. താൻ അങ്ങോട്ട് വന്ന് എന്നെ കൂടെ ശശിയാക്കരുതെന്ന് മനസ്സിലായല്ലോ. അമ്മമ്മയുടെ വീട് എവിടെയാ? അമ്മമ്മക്ക് പടം വരയ്ക്കാൻ അറിയോ? ഒരു പടം വരച്ചു തരും. അങ്ങനെയൊന്നും പറയല്ലേ, അടങ്ങിയിരിക്കൂടെ. അന്ത സീറ്റ് സാർ, അത് രണ്ടും. ഓക്കെ സാർ, കേറിയ നീങ്ങില്ല. കയ്യു പേണ്ട് പപ്പ. പോണ്ട മോനെ, ബാ ബസ്സിൽ പോവാം. ബസ്സിൽ പോവണ്ട പപ്പ. എടാ നീ പറയുന്നത് കേൾക്ക്, ആ ബസ്സിന്റെ ബാക്കിയാണ് ഈ ബസ്. ഈ ബസ്സിലേ നമുക്ക് പോവാൻ പറ്റൂ. ഇതാവുമ്പം ഫോറസ്റ്റിലൂടെ മൈസൂരിലെത്തും. നമുക്ക് ട്രെയിനിലോ ഫ്ലൈറ്റിലോ പോയ മതി പപ്പ. ബാംഗ്ലൂർ ചെന്നിട്ട് ഫ്ലൈറ്റ് നോക്കാം. നീ വന്നേ. ദേ ബസ് സ്റ്റാർട്ട് ചെയ്തു. പറയുന്ന കേട്ടില്ലല്ലോ, പപ്പയ്ക്ക് ദേഷ്യം വരും കേട്ടോ. വണ്ടി വരുന്നു. കൊടുക്കാനില്ല. ഏത് നേരത്തപ്പാ ആവശ്യം? എവിടെ പോവാ? യാത്ര മുടക്കാനുണ്ട്. ഓരോ മാരണങ്ങൾ ഇറങ്ങിക്കോളും. ഓടണ്ടേ, കേറി ഇരി. വണ്ടി വിടണോ ഡ്രൈവറെ? എന്റെ മോന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആരും മറ്റൊന്നും വിചാരിക്കരുത്. കുറച്ചു നേരം ഇവള് ജിക്കുമോന്റെ വാവച്ചി ആയിക്കോട്ടെ. അതിനെന്താ? Your attention please. അതായത് യാത്രക്കിടെ അപരിചിതരുമായി സൗഹൃദം പാടില്ല, അതാണ് നിയമം. കേട്ടല്ലോ. അത് ശരി, നിയമം തെറ്റിച്ച് അകത്തായവരാണ് നിയമം പഠിപ്പിക്കുന്നത്. അതേ, ഞാനല്ല പ്രതി. ഇവനാ ഹൃദയം കൊണ്ട് പോലീസ് ഇങ്ങനെയാണോ പോകുന്നത്? സത്യം പറ. നിങ്ങൾ പോലീസിനെ വെട്ടിച്ചടക്കുന്ന പ്രതികളല്ലേ? ഏ ഡ്രൈവർ, വണ്ടി സ്റ്റേഷനിലോട്ട് വിട്. എനിക്ക് മനസ്സിലായി, വണ്ടി സ്റ്റേഷനിലോട്ട്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എല്ലാവരും കൈകാര്യം ചെയ്യാം. ഇവര് രണ്ടുപേരും കള്ളന്മാരാണ്. അന്ന് രാത്രി അപ്പച്ചിയുടെ വീട്ടിൽ കയറിയവരാണ്. അതല്ല മോനെ, ഇവന്മാരുടെ കൂടെ പോലീസുകാരും ഇല്ലയോ? പിന്നെ ഇവന്മാരെ കണ്ടപ്പോഴേ തോന്നിയില്ല അവന്മാരെ കള്ളന്മാരാണ്. വണ്ടി സ്റ്റേഷനിലോട്ട്. നീ അതും കണ്ടോ അങ്കിൾ? ഞങ്ങൾ കണ്ടതാ. മോള് കണ്ടതാണോ? അങ്ങനെയാണെങ്കിൽ വണ്ടി ബാംഗ്ലൂർക്ക് വിടും.
എന്റെ ശേഷി തന്നെ ഞാൻ കിടക്കേണ്ടി വന്നു. പിന്നെ അത് മതി. എന്റെ അപ്പശ്ശിയുടെ വീട്ടിൽ കയറി ഇത് മോട്ടയല്ലേ? മോനെ നീ സീറ്റി വന്നിരി. അതെ വണ്ടി വിടാറായില്ലേ ഡ്രൈവറെ, കുറെ നേരമായല്ലോ. അങ്കിള് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാവോ, എന്റെ അപ്പച്ചിയുടെ വീട്ടിൽ കയറി ഇത് മോട്ടയല്ലേ? അപ്പച്ചി ടോർച്ച് കൊണ്ട് അടിച്ചു എന്റെ അപ്പച്ചിക്ക് ഒന്നും. അങ്കിള് അങ്കിളിന് അതിൽ തോക്കുണ്ടോ? ആ തോക്കിൽ ഉണ്ടോ? എല്ലാവരും പ്രതികളാണെന്ന് കരുതിയുള്ള സാറിന്റെ പെരുമാറ്റം തീരെ ശരിയല്ല. അതെ, എന്നെ ശരിയും തെറ്റൊന്നും പഠിപ്പിക്കണ്ട. കെട്ടിക്കാൻ പ്രായമായ മോനെ ഉണ്ട എന്താണോ, അയാള് പോലീസുകാരൻ തന്നെയാ. എന്താ ആള് നിറഞ്ഞിട്ടില്ല, ബസ് പുറപ്പെടാനായി തോന്നുന്നു. സമയം എത്ര വേഗത്തിലാ പോയത്! പ്രണയത്തിന് കുതിരയുടെ കാല, സമയം വേഗം പോവും. കാശിങ്ങനെ കയ്യിലിട്ട് കളിക്കരുത്, അതിനോട് സ്നേഹവും ബഹുമാനവും വേണം, സൂക്ഷിച്ച് ചെലവാക്കണം. മനസ്സിലായോ? ശരി. ഹലോ, ക്ലാസ് തുടങ്ങും മുമ്പ് അങ്ങ് എത്തും. ഓക്കെ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ രജനി, അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അവളുടെ മേലെ സാറിന്റെ ഒരു കണ്ണ്. നിന്റെ പെണ്ണിന്റെ സംരക്ഷണമാണോ കേരള പോലീസിന് പണി? ഒറ്റ പ്രതിയെ കൊണ്ട് പോകാനുള്ള പാസ്പോർട്ട് എനിക്കുള്ളൂ. ഒരാളുടെ സംരക്ഷണം എനിക്ക് വയ്യ. എക്സ്ക്യൂസ് മീ, ബി കെയർഫുൾ അറ്റ് യുവർ ഓൺ റിസ്ക്. എന്നെ നഷ്ടപ്പെടുത്തിയവൻ്റെ കൈകളിലേക്ക് തന്നെ ഞാൻ തിരികെ എത്തി. അതിനിടയിലെ സഞ്ചാരത്തിൽ സംഭവിച്ച അത്ഭുത രസങ്ങളിലേക്ക്. ബസ്സിന്റെ പ്രോബ്ലം, സീറ്റ് നമ്പർ എല്ലാം കൂടെ ഞാൻ പേടിച്ചു. അതൊക്കെ ഞാൻ അറിഞ്ഞു. ബ്രദറിന് എന്നെ എന്തോ സംശയം ഉള്ള പോലെ. അതിപ്പോ എന്നെ പെങ്ങൾ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോവല്ലേ, അതായിരിക്കും. ഞാനില്ലേ കൂടെ. ഹലോ, ആ അമ്മേ, കണക്ഷൻ ബസ് കിട്ടി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. മോളെ, എനിക്ക് മോളെ കരയുവാണോ? കൊച്ചു കരയുവോ? എന്തിനാ കരയുന്നേ? നമ്മൾ എല്ലാവരും മോളുടെ കൂടെ ഇല്ലേ, സ്കൂളിൽ പോവാം, പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടും. എന്റെ സ്ട്രോ കാണുന്നില്ല പപ്പ. എന്താ സ്ട്രോ? സ്ട്രോ എല്ലാരും ഒന്ന് സെർച്ച് ചെയ്യണേ, ഈ സീറ്റിന്റെ അടിയിൽ എങ്ങനെ ഒരു സ്ട്രോ ഉണ്ടോന്ന് നോക്കണേ. താ എന്തൊരു തന്തേടു, മോന് കളിക്കാതെ സ്ട്രോയും തപ്പി നടക്കുന്നു. എനിക്ക് സ്ട്രോ വേണം. മോനെ ജിക്കു, ഞാനൊരു സത്യം പറയാം, വേസ്റ്റ് ആണെന്ന് കരുതി പപ്പ തന്നെ ആ സ്ട്രോ എടുത്ത് വെളിയിൽ കളഞ്ഞു. സോറിടാ, സോറി മോനെ, സോറി പപ്പ, സോറി പറഞ്ഞില്ലേ, സോറി പറഞ്ഞില്ലേ. മോളകത്തോട്ട് കയറിയിരുന്നു.
എനിക്ക് മൂത്രമൊഴിക്കണം. പറ്റില്ല പറ്റില്ല, വണ്ടി വിട്ടാലല്ലോ കുറച്ചായിട്ട്. വണ്ടി നിർത്തി വെച്ച് മതി. ആ അങ്ങനെ തോന്നുന്നിടത്ത് വണ്ടി നിർത്താൻ പറ്റില്ല എനിക്ക്. പിന്നെ രാവിലെ 6 മണിക്ക് മൈസൂർ എത്തിക്കാനുള്ള. എനിക്ക് മാവച്ചിക്കും മൂത്രമൊഴിക്കണം. അതെ, എന്റെ മോനൊരു പ്രത്യേക സ്വഭാവക്കാരന്, സഹകരിക്കണം. അല്ലെങ്കിൽ അവൻ ഈ ബസ്സിൽ കാര്യം സാധിക്കില്ല. അത് മതി, താങ്ക് യു സർ. ഡ്രൈവർ, സർക്കിൾ ഇൻസ്പെക്ടർ സമ്മതിച്ചു. വണ്ടി നിർത്തു, വണ്ടി നിർത്തു. എനിക്ക് മൂത്രം പോയിട്ട് വേണേ. അപ്പൻ ചാവി അത് കൈയിരിക്കട്ടെ, എന്നിട്ട് വേണേ. പോലീസ് പിടിക്കില്ലാതെ കേട്ടിട്ടുള്ളു, പിന്നെ അത് തെറ്റിക്കും. പിന്നെ എല്ലാരും കണ്ണുള്ള വെള്ളിമൂങ്ങ, വെള്ളിമൂങ്ങ. ഇങ്ങനെ കൊച്ചിലെ മാപ്പം മറിച്ചോണ്ട് എന്നെ വെള്ളിമൂങ്ങ പിടിച്ച് കായലറി കേട്ടോ. ഏത് നേരത്തും ഇവന നടക്ക. അയ്യോ അമ്മ, ഒരു കുരുവി. അയ്യോ പാവം മീനു, ബസ് പറക്കാൻ വയ്യ. ബസ് പോകുന്നു അമ്മ. അതിനെ എടുക്കാൻ പറ്റുമോ അമ്മ? ചിക്കുചേട്ടാ, ദേ ഒരു കുരുവി, ദേ അവിടെ, ദേ അത്, ദേ അവിടെ, ദേ അവിടെ. പാവം കുരുവി, നമുക്കതിനെ രക്ഷിക്കാവോ? പപ്പ, പപ്പ, മരുന്ന് കേട്ടോ. ശരി പോലെ ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തന്നെ. സിഐ സാർ, ഇവിടെ ഒരു കൃത്യ വിലോപം. വണ്ടിയിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കരുതിയിട്ടില്ല. ഇത്ര ലോങ് ട്രിപ്പ് പോകുന്ന ബസ്സിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ലെന്നോ? ശരിയാണോ? ഇരിക്ക് സാർ, നേരെ ഇരിക്ക് സാർ. കൊഞ്ചം പോതും, ഒരു കുരുവിക്ക്. താങ്ക് യു സർ. വിട്ടിയാണെങ്കിലും സിഐയെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ഇതാ സിസ്റ്റർ മരുന്ന്. താങ്ക് യു സർ. അവരുടെ അടുത്ത് വേഗം ഒന്ന് വരാൻ പറയണേ. ഓക്കെ സർ, പെട്ടെന്ന് വരാം. ഫോട്ടോ സെഷന് പോകാനൊന്നും പരിപാടി ഇല്ലേ? അങ്ങനെ ഒരു കിളി രക്ഷപ്പെട്ടു. വളരെയായിരിക്കും. നമ്മുടെ സഹജീവികൾക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഒന്നുമില്ല, ഒന്ന് മൂത്രം ഒഴിക്കാൻ പോയതിന്റെ കഥയാണ്. എന്നോട് കൂടെ ഒന്ന് പറയണ്ടായിരുന്നു. ഇവിടത്തെ കാര്യല്ല, ബാഗിലത്തെ കാര്യാ. ഇയാൾ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കഷ്ടം. ഞാനും സ്ത്രീ പുരുഷ സമത്വം ആഗ്രഹിക്കുന്ന ആളാണ്. വേണ്ട വേണ്ട, വളയ്ക്കാനൊന്നും നോക്കണ്ട. അതും ചീറ്റി. ഓരോരുത്തർ ഇറങ്ങിക്കോളും. കൂറിയും തൊട്ട് കാവിയിട്ട് കലികാലം. താടക അങ്കിളെ, ഇതാരാ? ഇതാരാ? കള്ളനാണോ? അടിച്ചോ, ഇതിനെ നോക്കാൻ ആരുമില്ലേ? എന്റെ മ്യൂസിക് ഒക്കെ വീട്ടുകാരെ കേൾപ്പിച്ചോ?
നിന്റെ മ്യൂസിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഹലോ, അയ്യോ, അയാള് ഹെഡ്ഫോണും വെച്ച് കിടന്ന് ഉറങ്ങുവാ. ഞാൻ പിന്നെ വിളിക്കാവേ. ബ്രദറിന്റെ ഒരു കാര്യം. ഏത് നേരത്തടാ എന്റെ ചേച്ചി വാവച്ചി എനിക്ക് തരോ, അപ്പൊ വലിയ ആളാക്കും. എനിക്ക് വേറെ ആരുള്ളേ? ആരുമില്ല. അല്ല മോളെ, അച്ഛൻ, അമ്മ, ചേച്ചി, അനിയൻ ആരുല്ലേ? ആ എല്ലാരും ഉണ്ട്, പക്ഷെ ആരുമില്ല. സാരില്ല, ഞാനും പപ്പയുണ്ട്. ഞാനല്ല സാറേ. എടാ, ഞാനൊരു പോലീസാ. സാപ്പാട് കളിക്കാൻ 30 മിനിറ്റ്. ഇതിക്കപ്പുറം തന്നെ റെസ്റ്റോറന്റ്. ഇത്ര വേഗം ഫുഡിന് സമയമായോ? എന്റെ ഒപ്പം ഇരിക്കുമ്പോഴേ സമയം പോകുന്ന അറിയില്ല. കേട്ടിട്ടില്ലേ, പ്രണയത്തിന് കുതിരയുടെ കാലാണെന്ന്. അതേത് കാലമാണെന്നാ പറഞ്ഞത്? ബ്രദറാണെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇങ്ങനെയാണെന്ന് വിളിക്കുന്നേ? അല്ല എന്റെ കാമുകൻ. ഞാനൊരു കളി പറഞ്ഞല്ലേ. ഏയ് രജനി, എന്നെ അറിയില്ല നിനക്ക്. അതൊക്കെ ഇടയ്ക്ക് ഓർമ്മിക്കുന്നതല്ല പാരമ്പര്യം. ഇയാള് ശാസ്ത്രീയായിട്ട് തന്തയ്ക്ക് വിളിച്ചായിരുന്നല്ലേ. ഒന്നങ്ങോട്ട് മറക്കി, ഇനിയെങ്കിലും ഞാൻ പോയി. സൂക്ഷിച്ചിറങ്ങാൻ പറഞ്ഞല്ലേ. 30 മിനിറ്റേ സമയമുള്ളൂ, നിങ്ങൾ എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചിട്ട് വരണം. നോക്കി ഇറങ്ങി കൂടാറില്ല, ടൈം വേസ്റ്റ് പെടാണ് സാർ. എന്നെ കൊണ്ട് വല്ലതും ചെയ്യിക്കും. ഒറ്റ മോനെ ചീത്തയാക്കുന്നത് അക്കരെ നാളെ തന്നെ തുള്ളി കൊടു, കുളിപ്പിച്ചോ കൊടു. വാ മോളെ ഇങ്ങോട്ട്. എനിക്ക് കുളിക്കണം പാപ്പ. നീ ഇവിടെ നിന്നോ. എനിക്ക് കുളിക്കണം പാപ്പ. വേണ്ട മോനെ, തൽക്കാലം ഇത്രയും വെള്ളമേ ഉള്ളൂ, തുടച്ചാ മതി. അയ്യോ വേണ്ട വേണ്ട, ചുറ്റും ഡേർട്ടി വാട്ടറാ, അതുകൊണ്ട് ഞാനൊരു പണി ചെയ്യാം. ഇത് തരിയ. ഓം ഗംഗേ ച യമുനേ ച സർവം ഗോദാവരീം ജലം നമോസ്മി സ്വാഹ. പിടിക്കുക. സർവപുണ്യ തീർത്ഥത്തിലെയും ജലഗണങ്ങളെ ആവാഹിച്ച് നിന്നെ സ്നാനപ്പെടുത്തിയിരിക്കുന്നു. ഞാനല്ലോ അവൻ ക്യാമറ നോക്കിക്കൊണ്ട് വരുന്നുണ്ട്.
നീന്തറ സഞ്ചാരം കുളങ്ങരക്ക് പിടിക്കുന്ന. ശരിയാ സാറേ, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കാം. ഇവന്റെ ഈ പണം പിടുത്തം ആണോ? ഡാ, എന്റെ മോടവല്ലം പിടിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞ സാറേ, ഇവനെ പേടിച്ചിട്ട് ഞാൻ എന്റെ ഈ തുണി പോലും ഒന്ന് മാറാത്തത്. അതെന്തായാലും നന്നായി. ചോദിക്കും സാറേ, ആരെയൊക്കെ എടുത്തത്? എന്തൊക്കെയാ പിടിച്ചത്? പിടിച്ചു വാങ്ങിച്ചു നോക്ക് സാറേ, ചിലപ്പോ മറ്റത് കാണും. അത് ചോദിക്കാൻ സൈബർ സെല്ലിന് അവകാശമുള്ളൂ, നമ്മുടെ സെക്ഷനല്ല. അപ്പൊ പോലീസാന്ന് പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളോ? ആർക്കും പറയാല്ലാത്തൊരു പോലീസ്. ഒന്ന് വിളിച്ചോ. ഓ, ഊമയാണല്ലേ. നീ ഭാഗ്യവനടാ, ആര് ചോദ്യം ചോദിച്ചാലൊന്നും പറയണ്ടല്ലോ. ദൈവാനുഗ്രഹം. കണ്ട ഏട്ടന്റെ ഊമയുടെ കൂടാണ് യാത്ര. ഇപ്പൊ ഡ്രസ് മാറേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആ മുടിയും കൂടെ വെട്ടി ഒന്ന് ഷേവ് കൂടെ ചെയ്ത് കൊടുക്ക. കളവളത്താ നടക്കുന്നു. സാർ ഓരോന്ന് പറയരുതേ. എനിക്ക് മുടി വിടണം പപ്പാ. ജിക്കു, ദിസ് ഈസ് ടു മച്ച്. സാർ ഒരാളാണ് നിന്റെ പിന്നിൽ. എന്റെ മോന് പ്രശ്നമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ. തന്റെ മോനല്ല പ്രശ്നം, തനിക്കാ. മക്കളെ വളർത്തേണ്ടത് ഇങ്ങനെയല്ല. ഇനി ഭക്ഷണമൊക്കെ കഴിക്കുന്നവരെ ബാക്കിയുള്ളവരോട് കാത് നിർത്താനാ പരിപാടിയെങ്കിൽ എന്നെ തനിക്ക് അറിയില്ല. ഒരു ജോലിയോട് എടുത്തു വെക്കാൻ അന്ന് ഞാൻ അമ്മയുടെ മോനോട് പറഞ്ഞതാ. അച്ഛനെ ബാംഗ്ലൂർ ഇട്ടിട്ട് ഉടനെ മടങ്ങി പോരുമെന്ന് പറഞ്ഞത്. കോണകത്തിന് പോലും തികയാത്തൊരു തുണിക്കഷണം. ഇതെന്താ ഇത്? അന്നി പറഞ്ഞ ഇവനൊക്കെ നകലിക്കും. എന്തോടാ ഈ കാണിക്കുന്നത്? നീയാണോ ഉമ അതോ ഇവനാണോ ഉമ? ഓഹിക്കുന്നത്. അച്ഛന്റെ ഡ്രസ് തന്ന ആളല്ലേ? അതിന് എന്നെ ഈ കോലത്തിലാക്കി പോരാ. ഓപ്പ് തലേ തിരുമനസ്. നമസ്കാരം. നമസ്കാരം. എന്നാ മനസ്സിലായോ? എനിക്ക് ബസ്സിന്ന് സംസാരിക്കാൻ പറ്റില്ല. മനസ്സിലായി. നീ ആണുങ്ങൾ സംസാരിക്കുന്നത് നിക്കണ്ട. എങ്ങോട്ടാ യാത്ര? ഓ, ഒന്നും പറയണ്ട. മൈസൂർ ബോർഡറിലെ ഏതോ കാട്ടുമുക്കിലെ ക്ഷേത്ര വീരപ്പന്റെ പ്രതിഷ്ഠയാണോ എന്ന് പോലും അറിയില്ല. തിരുമനസ്, ഞാൻ ആകപ്പെട്ടിരിക്കുക. ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നില്ല. അന്നത്തെ അത്ര ഉപരപ്രചോദകം ഭാര്യയ്ക്കും മകൻ കൂടെ മാറിപ്പോയെന്നൊരു സംശയം. ശിവ ശിവ, കണ്ടില്ലേ കണ്ടില്ലേ, ഈ ആണുങ്ങളെ കാണുമ്പോ അവക്ക് വല്ലാത്തൊരു ഇളക്കമാണ്. അവളുടെ സ്വഭാവം എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്റെ കാര്യങ്ങൾ ഇവിടെ പിടുത്തം കിട്ടുന്നില്ല. എന്താ പറഞ്ഞേ? അല്ല, ഒന്നുമില്ല. പിന്നെ വിശദമായിട്ട് സംസാരിക്കാം. എനിക്ക് മുടി വെട്ടണം. മുടി വെട്ടാൻ പോലെ സാറ് യാത്ര അവസാനിപ്പിച്ചോ? അതിനൊക്കെ ഒരു അവസാനമുണ്ട്. മോനെയും കൊഞ്ചിച്ച് താളോ ചവിട്ടി നിന്നാ മതിയോ? ഓണ്ടേ. അതെ, പറഞ്ഞു വിട് പപ്പ. എനിക്ക് മുടി വെട്ടണം പപ്പ. ഇപ്പൊ ഇങ്ങനെ നീ വാശി കാണിക്കുന്ന പോലെ. പോലീസ് മാമ വെട്ടി തരും പപ്പ. പറ പപ്പ, മാമ വെട്ടി തരും. അവന്റെ ആഗ്രഹമല്ലേ സാർ അവന്റെ മുടി ഒന്ന് വെട്ടി. സാർ ക്ഷമിക്കണം, ഇവനൊരു പ്രത്യേക ടൈപ്പ്. വിചാരിക്കുന്നൊക്കെ നടത്തിയെടുക്കാതെ അത് ഇന്ന് മാറില്ല. സാറ് പോയി ഫുഡ് കഴിച്ചോളൂ, ഞാൻ ശ്രമിക്കും. എല്ലാരും ഒന്ന് കൈകൊട്ടി കൊടുത്തെ സാറിന്റെ മഹാമനസ്സിലേക്ക്. നന്ദി. അല്ലെങ്കിൽ ഇവിടുന്ന് ആരും പോകില്ല. മാറിയല്ലോ പെരിയ ഹെയർ ഡ്രസ്സർ തന്നെ.
താങ്ക് യു സർ. അല്ല അവസാനം സാറ് തന്നെ. ഞാനല്ല, ദൈവൻ. എന്തായാലും അവന്റെ കണ്ണി നിങ്ങൾ രണ്ടുപേരും ഒന്ന് തന്നെ. സാറേ, ഒരാള് പ്രതിയാവുമ്പോ മറ്റുള്ളവരെല്ലാം വേദാന്തൊന്നും വേണ്ട. എനിക്കിവിടെ ചേരാൻ പറ്റുമോ? അല്ല, ഹെയർ. നീ വല്ലവരും പിടിപ്പിച്ച് കർണാടക ജയിലോടാ, ഞാൻ പെട്ടിത്തരാടാ. സാറേ, നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ആ സ്ത്രീയുടെ കുട്ടിയെ കാണാനില്ല. അത് സാറേ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കണ്ടുപിടിക്കണ്ടേ? ഞാൻ സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. നിങ്ങൾ വിഷമിക്കണ്ട, അവൾ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു കളിക്കുന്നുണ്ടാവും. വിഷമിക്കണ്ടെന്ന്, വരൂ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ, കുട്ടിയെ കാണാനില്ലെന്ന് പോലീസിന് വിവരം അറിയിക്കണം. കരേണ്ട, കരേണ്ട, വാച്ചിനെ കിട്ടും. മോളെ, ഇതാണ് ഇന്ത്യയുടെ ഭൂപടം. ഓരോ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ റൂട്ട് ഇതിലുണ്ടോ? റൈറ്റ് സ്പോട്ട് കാണാൻ പറ്റോ? ആ നോക്കാലോ. നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു? നമ്മൾ ശരിക്കും കേരള ബോർഡറില്. ആ ഇവിടെ അവരാണെങ്കിലും ഈ സ്ഥലത്ത് അതിനും കാണുന്നു. ഈ സ്ഥലത്തിന് എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് ബസ് കയറി മോളുവാ. എനിക്ക് പേടിയാവുന്നു നജീബ്. നമുക്ക് തിരിച്ചു പോവാം പ്ലീസ്. നമുക്ക് വേണ്ടി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തോന്നുന്നേ. ശരിക്കും ഒരു ഡ്രീം വേൾഡ് പോലെ അല്ലേ? പ്ലീസ് ഡാ, നമുക്ക് പോവാം. ഈ സ്വപ്നലോകത്തേക്ക് നീ വരുന്നില്ലെങ്കിൽ പോയ്ക്കോ. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നോളാം. ഐ എം ഗോണ എൻജോയ് ദിസ് പ്ലേസ് അലോൺ. എന്താ പോകുന്നില്ലേ? എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. ഐ എം വിത്ത് യു ഓൾവേസ്. ഐ എം വിത്ത് യു എവറി ഡേ, എവറി അവർ, എവറി മിനിറ്റ്, എവറി സെക്കൻഡ്. കാവൽ കാതരമേഘം പെയ്തലിയാതെ മറുകര തേടും.
5 രജനി മുന്നേ നടന്നു. രണ്ടുപേരും കൂടെ ചെന്നാലും സംശയം. അയ്യോ എനിക്ക് പേടിയാ. എന്നാ ഞാൻ ആദ്യം പോവാം. ശോ എനിക്ക് പേടിയാ നജീബ്. പേടിയാ പേടിയാന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി എന്തായിരുന്നു പ്രകടനം. അത്യാവശ്യക്കാർക്ക് ജീപ്പിൽ പോവാം, അടുത്ത ജംഗ്ഷനിൽ നിന്ന് മൈസൂർക്കുള്ള ബസ് കിട്ടും. അതെ, പോകുന്നവർ പേരെഴുതി കൊടുക്കും. പറയുന്നേ, ഹലോ, ഇവിടെ ആകെ പ്രശ്നമായി. എല്ലാരും കാട്ടിൽ പെട്ടു. യാത്രക്കിടയിൽ ഒരു കുട്ടിയെ കാണാനില്ലെന്നോ പണം കൊടുത്താലേ തിരിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. കണ്ടത് ശനി കൊണ്ടേ പോവൂ. മൈസൂരിലേക്ക് ജീപ്പിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. പോകുന്നവര് പോട്ടെ, നമുക്ക് ആ കുട്ടിയെ കിട്ടിട്ട് പോകാം. ശരിയാ, ഒന്നിച്ചു വന്നവരല്ലേ. ഞാൻ എന്ത് പറയും? വാവച്ചിരെ അമ്മക്ക് പേടിയാ. ആണോ? എന്നാ ഇങ്ങോട്ട് ഞാൻ നോക്കാം. ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് അവരെ ടെൻഷൻ ആക്കരുത്. ഹലോ, എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ആരാണെന്ന്? ഓ, എന്റെ ഫോണല്ല, സോറി. ആ ഹലോ അഭിനെ, അത് പറയാനാ ഞാൻ വിളിച്ചേ. കൊച്ചിനെ കാളെ തള്ളയിടുന്ന വിഷമിക്കുക. ഒരു പട്ടി കാറ്റി പെട്ടെന്ന് പറയാം. താൻ എന്തൊരു മനുഷ്യനാണ്, അവരെ കൂടെ ടെൻഷൻ ആക്കി. ഹലോ, ആ കുട്ടി മിസ്സിംഗ് ആണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ ഞങ്ങൾ അതിന് സൊല്യൂഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും ഞങ്ങൾ എനിക്ക് ഇവനെ കൊണ്ടുള്ള പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. തന്നെ എന്റെ കാലിരിക്കുന്ന. അയ്യോ, കാലിന് എന്താ കുഴപ്പം? കാലിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്ന് കർണാടകത്തിൽ ഒന്ന് കേരളത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ട്? ഈ തൊപ്പി ഇറങ്ങുന്ന പരിപാടിക്ക് ഞാൻ ഇല്ലപ്പ. ഇത് സാറിനിട്ട് വെച്ച കെണിയാണോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. സത്യം പറ എന്നെ അറിയില്ലേ? ആദർത്തി കഴിഞ്ഞ ഡ്രസ് മാറിയാൻ കൂടുതലുള്ള പെൺകുട്ടിയാരാ. കമോൺ കമോൺ കമോൺ, ഞാനാ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാ എന്താ ചെയ്യുക? ഒരു ഭ്രാന്തുമില്ല, രക്ഷപ്പെടാനേ. ദൈവം കളിച്ച കളിയാത് ഞാൻ ശരിയാക്കുന്നുണ്ട്. ജീവൻ, എന്റെ മോളെ കാണാനില്ല. ജീവൻ, കരയാതെ. നിന്റെ മാത്രമല്ല, നമ്മുടെ മോളെന്ന് പറയും. അവിടെ മറ്റാരെങ്കിലും ഉണ്ടോ? ഫോണൊന്ന് കൊടുക്ക. നീ ടെൻഷൻ അടിക്കുക, സമാധാനിക്ക. ഞാൻ സംസാരിച്ചില്ല. വാവച്ച് വരും മോനെ, വരും. സാറാണോ? ജീവനോ?
ഞാൻ അന്ന് പറഞ്ഞ യാത്രയിലാണ്. സം പ്രോബ്ലംസ്. ബോർഡർ കഴിഞ്ഞു, കേരള പോലീസിന്റെ പരിധി കഴിഞ്ഞു എന്നറിയാൻ വേണ്ടിയാ. ഇല്ല, ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, പക്ഷേ അയാൾ ഒരു പ്രത്യേക ടൈപ്പാണ്, ഒരു ഹെൽപ്പും ഇല്ല. ഞാൻ ഫോൺ ഒന്ന് കൊടുക്കാം, ജീവൻ ഒന്ന് സംസാരിക്കും. ശരി ശരി, ഒന്ന് കൊടുക്കും. കമ്മീഷണർ മഹേന്ദ്ര സാർ, താൻ എവിടുത്തെ പോലീസാണ്? കണ്ണൂർ സെൻട്രൽ സാർ. ഒരു മനുഷ്യ മൂല്യമൊക്കെ വേണ്ടേ സാർ? ഒറ്റപ്രതിയും കൊണ്ട് പോകാനുള്ള പാസ്പോർട്ട് എനിക്കുണ്ട്. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും താൻ അതിലൊന്നും ഇടപെട്ടില്ലെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അങ്ങനോ സാർ? അയാളും അയാളുടെ ഒരു മോനും കൂടിയാണ് സാർ ഇതെല്ലാം ഉണ്ടാക്കിയത്. തനിക്കറിയാമോ അതാരാണെന്ന്? ഓട്ടിസം ബാധിച്ചവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വലിയ മനുഷ്യൻ പ്രൊഫസർ ആർ രാമചന്ദ്രൻ. കൂടെയുള്ളതും മകനെന്നും അല്ലടോ, ചെറിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും കൗതുകവും പുലർത്തുന്ന അപൂർവം ചില ഓട്ടിസം രോഗികളിൽ വളരെ അപകടകാരിയായ ഒരു. എനിവേ അതവിടെ നിൽക്കട്ടെ, ഇപ്പോ താൻ കുട്ടിയുടെ മിസ്സിംഗിൽ ആക്ഷൻ എടുക്കണം. ഇറ്റ്സ് മൈ ഓർഡർ സാർ. ജീവൻ സാറ് പറഞ്ഞപ്പോഴേ സാർ ആരാണെന്ന് അറിഞ്ഞു. ഞാൻ ആരാണെന്നുള്ളതല്ല വിഷയം, ഇവിടെ ഇപ്പോ സാറിന്റെ ഔദ്യോഗിക സഹായം വേണം. ചിലപ്പോ ചില കോംപ്രമൈസുകളിൽ ലൈഫ് തന്നെ മാറി മറി. പ്ലീസ്. സാർ ആരാന്നറിഞ്ഞപ്പോ ഞാനും എന്റെ മുഖം മൂടി ഒന്ന് ഊരിവെക്ക്. എന്താ അത് പറയാം? പറ കുട്ടിയുടെ അമ്മയെ പോലെ നീയും മരവിച്ച് നിൽക്കണം. 10 ലക്ഷം കൊടുത്താലേ കുട്ടിയെ തിരിച്ചു കിട്ടുമെന്ന്. പാവം, അതിപ്പോ എങ്ങനെ ഉണ്ടാക്കും? ജിക്കുമോന്റെ അച്ഛൻ എന്തോ സൊല്യൂഷൻ കാണുന്നുണ്ട്. ഇനി സോൾവ് ആവും. എല്ലാരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. മോളെ ഷാളഞ്ഞ് വന്ന്. കിഡ്നാപ്പർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. എല്ലാ മഹാമനസ്കരും കയ്യിലുള്ള പണം ഇതിലിടണം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കാര്യം വലിയ കഷ്ടമാണ്. പണം എന്നാൽ ചക്രമാണ്, അത് നഷ്ടപ്പെടുമെന്ന് ആരും ഭയപ്പെടണ്ട. കറങ്ങി നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തും. മിസ്സസ് റീന നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ നിങ്ങളുടെ പൈസ തിരിച്ചു തരും. പോലീസിനേക്കാൾ പവർ പണത്തിന്. ക്യാഷ് കൊടുത്താ കുട്ടിയെ കിട്ടും, നീ എടുക്ക. ഞാനല്ലേ പറയുന്നേ, എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട്. പ്ലീസ് നജീബ്, ഇതല്ലേ ഏറ്റവും വലിയ ആവശ്യം? അതിങ്ങ് തരാ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ? എടുക്ക. 50-50 പെണ്ണിന്റെ മനസ്സുപോലെ. അവരാവശ്യപ്പെട്ട പണം ഉണ്ടോന്ന് അറിയാലോ. എന്നെ എവിടെ കൊണ്ടുപോകണം സാറേ? അയ്യോ സാർ, എന്നെ കെട്ടിയിടല്ലേ സാർ? സാറേ, സാർ എന്നെ ഒറ്റയ്ക്കാങ്ങിട്ട് പോവല്ലേ സാർ? എനിക്ക് പേടിയാ സാർ, വേറെ എനിക്ക് ആരുമില്ല. ഓൻ എങ്ങോട്ട് പോകണ്ട, ഓൻ എന്റെ കൂടെ വാ. വാ 50 പോജി പോജി. Thank you.
മാവച്ചി മാവച്ചി ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ മൂലം സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്ത മൂന്ന് വ്യക്തികളുടെ അനുഭവങ്ങളിലേക്ക്. ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതെ, എന്റെ കൂടെ എന്നെ പോലെ വേറെ ഒരുത്തും കൂടിയുണ്ട്, അവനാ. അതാരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. കൃഷ്ണാണല്ലേട്ടാണ് പറ്റിയല്ലോ, സന്തോഷം. അപ്പൊ ഇതാണ് അസുഖം. വീണ്ടും യാത്ര തുടങ്ങാറായിരിക്കണു. ഇവിടെ പ്രശ്നങ്ങളെല്ലാം തീർന്നമ്മേ, അമ്മ ടെൻഷൻ അടിക്കണ്ട, സമാധാനമായിട്ടിരുന്നോ? ആ ഏ അമ്മ ഫോൺ വെച്ച് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. എന്താടാ ആ കള്ളം പോയതാ കേട്ടോ തോന്നുന്നേ. പറയാം, രക്ഷ വിട്ടു. നിങ്ങൾ അത് ശരി. അപ്പോ സാറ് പറഞ്ഞ മുഖംമൂടി ഇതാണല്ലേ? മാനസിക രോഗമുള്ളവനെ ജയിലിലിട്ടിട്ട് എന്താ സാർ കാര്യം? രക്ഷപ്പെടുത്താൻ നമ്മുടെ അതിർത്തി കടത്തിവിടുക, അതേ നമുക്ക് പറ്റൂ. എനിക്ക് പിറകെയാണോ ലോകം, അതോ ലോകത്തിന് പിറകെയാണോ ഞാൻ, ഇപ്പോഴും എനിക്കറിയില്ല. അബദ്ധത്തിൽ എന്നെ കൈമോശം വരുത്തിയവരിലേക്ക് ഞാൻ തിരികെ എത്തും. പൂർവാധികം ശക്തിയോടെ കൂട്ടമായി ഞങ്ങൾ തിരികെ എത്തും. അത് പ്രകൃതി നിയമമാണ്, പ്രപഞ്ച സത്യമാണ്.
നമ്പർ 36.